നമസ്കാരം. തമിഴകത്ത് കേരളത്തിൻ്റെ പ്രതീകമായി ഇന്നും നിലനിൽക്കുന്ന ഒരു ചരിത്ര സ്മാരകമാണ് പത്മനാഭപുരം കൊട്ടാരം. 1956 നവംബർ 1 തമിഴ്നാട്ടിലേക്ക് കന്യാകുമാരി ജില്ല എഴുതി ചേർക്കപ്പെട്ടപ്പോൾ ഒരുപക്ഷെ കേരളത്തിന് നഷ്ടമായ അതിൻ്റെ ഒരു പൈതൃക സ്വത്തുകൂടിയാണ് ഈ കൊട്ടാരം. കരിങ്കല്ലും തടിയും കൊണ്ട് തീർത്ത ഒരു വിസ്മയം എന്നാണ് പഴമക്കാർ പോലും ഇതിനെ വിസ്മയിപ്പിക്കുന്നത്. അത്രയേറെ വിശിഷ്ടമായ ഒരു കൊട്ടാരക്കെട്ടാണ് പത്മനാഭപുരം കൊട്ടാരം. 6 ഏക്കറിൽ വേളിമലയുടെ താഴ്വാരത്തിൽ പരന്നുകിടക്കുന്ന ഈ കൊട്ടാരക്കെട്ട് ഇന്ന് പക്ഷേ മാറി വന്ന കാലത്തിൽ നാശോന്മുഖമാകുന്ന ഒരു കാഴ്ചയാണ്, ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. കഴിഞ്ഞ ദിവസം തത്വമയി ന്യൂസിന് ഇതിൻ്റെ എക്സ്ക്ലൂസീവായിട്ടുള്ള ചില ദൃശ്യങ്ങൾ ലഭിക്കുകയുണ്ടായി. ഈ കോവിഡ് മഹാമാരി വന്നതിന് ശേഷം പത്മനാഭപുരം കൊട്ടാരം കാണാൻ ഉള്ള ടൂറിസ്റ്റുകളുടെ വരവ് തുലവും കുറഞ്ഞു. ഇതുതന്നെയാണ് ഇതിൻ്റെ പരിപാലനവും ഏറ്റവും ദുർഘടമായ ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ കൊട്ടാരക്കെട്ടിൻ്റെ പല ഭാഗങ്ങളും പല മർമ്മപ്രധാനമായ ഭാഗങ്ങളും ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ്. ഓടുകൾ പലയിടത്തും പൊട്ടിയ നിലയിലാണ്. ചുമരുകൾ, ചിത്രപ്പണികളൊക്കെ ഉള്ള ചുമരുകളൊക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷേ ഇതൊക്കെയും കടന്നു വന്ന ടൂറിസ്റ്റുകൾ ചോക്ക് കൊണ്ടും പെൻസിൽ കൊണ്ടും എഴുതി വൃത്തികേടാക്കിയ ഒരു നിലയിലുമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇതൊന്നും നോക്കാൻ ആരുമില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത്. പത്മനാഭപുരം കൊട്ടാരത്തിൽ ഒരു പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ചെല്ലുമ്പോൾ പുറത്ത് വലിയ രീതിയിലുള്ള സുരക്ഷയും മറ്റു കാര്യങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഗൈഡുകൾ മാത്രമാണ് പല ഭാഗത്തും ഉള്ളത്. പക്ഷേ ഈ കടന്നു വരുന്ന ടൂറിസ്റ്റുകൾ അവയെ എങ്ങനെയാണ് ഈ കൊട്ടാരക്കെട്ടുകൾ നശിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലായിടത്തും നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് എന്നുള്ള ബോർഡുകൾ ഉണ്ട് എന്നല്ലാതെ ക്യാമറകൾ പോലും ഇപ്പോൾ പല സ്ഥലങ്ങളിലും കാണാനില്ല എന്നതാണ് വസ്തുത. എന്തായാലും കേരളം അതിൻ്റെ വലിയ ഒരു പൈതൃക സമ്പത്തായി കാണുന്ന ഒരുപക്ഷേ തിരുവിതാംകൂറിൻ്റെ, കേരളത്തിൻ്റെ പഴയ തലസ്ഥാനമായ തിരുവിതാംകൂറിൻ്റെ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണ് കൂടിയാണ് ഈ പത്മനാഭപുരം കൊട്ടാരം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന ശക്തനായ ഭരണാധികാരി, അദ്ദേഹം ഈ കൊട്ടാരത്തെ ആസ്ഥാനമാക്കിക്കൊണ്ടാണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. വളരെ വിപ്ലവകരമായ പല യുദ്ധങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകിയത്, കുളച്ചൽ യുദ്ധം പോലുള്ള ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന യുദ്ധങ്ങളൊക്കെ നടന്നത് അനിഴം തിരുനാൾ വർമ്മ ഈ കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ടാണ്. മാർത്താണ്ഡവർമ്മ ഈ കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ടെടുത്ത തീരുമാനങ്ങളൊക്കെയും നിർണായകമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എന്നും സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്മാരകം തന്നെയാണ് ഇത്തരത്തിൽ അവഗണിക്കപ്പെടുന്ന ഒരു രീതിയിൽ അവിടെ നമുക്ക് കാണപ്പെടേണ്ടി വരുന്നത്. ഇതിൽ പിന്നെയും ഒരു ആശ്വാസമുള്ളത്, തമിഴകത്ത് അകപ്പെട്ടു പോയ ഇരണിയൽ കൊട്ടാരം ഇതിനു മുമ്പ് തന്നെ മണ്ണോട് മണ്ണടിഞ്ഞു പോയിരുന്നു. പക്ഷേ ആ ഒരു ഗതിയിലേക്ക് പത്മനാഭപുരം കൊട്ടാരം എത്തുന്നില്ല. കാരണം ഇരണിയൽ കൊട്ടാരം കേരള പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലല്ലായിരുന്നു, അത് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെയായിരുന്നു. തമിഴ്നാട് ഗവൺമെൻറ്റിന് കേരള ചരിത്രമൊന്നും അത്ര വലിയ പ്രാധാന്യമല്ലാത്തതുകൊണ്ട് ആ കൊട്ടാരത്തിൻ്റെ പരിപാലനം അവർ ഏറ്റെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൺമുന്നിൽ നാമാവശേഷമായി പോകുന്ന ഒരു കാഴ്ചയാണ് ഇരണിയൽ കൊട്ടാരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ പത്മനാഭപുരത്തിന് മുമ്പ് അന്നുണ്ടായിരുന്ന തിരുവിതാംകൂർ രാജാക്കന്മാരൊക്കെ അവരുടെ ആദ്യ ആസ്ഥാനമായി ഭരിച്ചിരുന്നത് ഈ ഇരണിയൽ കൊട്ടാരമായിരുന്നു. പക്ഷേ ഇരണിയൽ കൊട്ടാരത്തിലെ ഒറ്റക്കല്ലിൽ തീർത്ത വസന്ത മാളികയിലെ ഒരു കട്ടിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒന്നും തന്നെ അവിടെ അവശേഷിക്കുന്നില്ല. അപ്പോഴും നമ്മൾ ആശ്വസിച്ചിരുന്നത് കേരള പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള പത്മനാഭപുരം കൊട്ടാരം അവിടെ പ്രൗഢിയോടുകൂടി, കേരളത്തിൻ്റെ പഴയ പ്രൗഢി വിളിച്ചോതിക്കൊണ്ട് തമിഴകത്തിൻ്റെ മണ്ണിലാണെങ്കിലും തമിഴകത്ത് മലയാളത്തിൻ്റെ ഒരു തുരുത്തായി അതവിടെ നിലകൊള്ളുന്നുണ്ട് എന്നുള്ളൊരു അഭിമാനബോധം മലയാളികൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കോവിഡ് കാലം കഴിഞ്ഞ് നമ്മൾ അവിടേക്ക് എത്തുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച വളരെയധികം പരിതാപകരമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ഭാഗങ്ങളിലും ഓടുകളും മറ്റും പൊട്ടി ചോർന്നൊലിക്കുന്ന നിലയിലാണ് കൊട്ടാരക്കെട്ടുകൾ. പ്രത്യേകിച്ചും ഉപ്പരിക്ക മാളികയോട് ചേർന്നുള്ള കൊട്ടാരത്തിൻ്റെ മർമ്മപ്രധാനമായ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഓടുകൾ പൊട്ടിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ചുമരുകളിലൊക്കെ ആളുകൾ പെൻസിൽ കൊണ്ടും ചോക്ക് കൊണ്ടും പേന കൊണ്ടുമൊക്കെ എഴുതി വികൃതമാക്കപ്പെട്ട ഒരു നിലയിലും നമുക്ക് പല ഭാഗങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ചരിത്ര കുതുകികൾക്കും അതുപോലെ തന്നെ ചരിത്രാന്വേഷികൾക്കുമൊക്കെ വലിയ ഒരു വിസ്മയമായി എന്നും നിലകൊള്ളുന്ന പത്മനാഭപുരം കൊട്ടാരം അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി ചരിത്ര പ്രാധാന്യത്തോടു കൂടി സംരക്ഷിക്കേണ്ടത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ചും കേരള പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഈ കൊട്ടാരക്കെട്ട് ഇന്നും നിലനിൽക്കുന്നത്. ഈ കോവിഡ് കാലഘട്ടം കഴിഞ്ഞ് വീണ്ടും ടൂറിസ്റ്റുകൾ അവിടേക്ക് വരുമ്പോൾ
ഈ കൊട്ടാരക്കെട്ട് അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ചരിത്രത്തെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ തിരുവിതാംകൂർ പഴമയെ സ്നേഹിക്കുന്നവരൊക്കെ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും തത്വമയി ന്യൂസ് മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു വാർത്ത കണ്ടിട്ടെങ്കിലും അധികാരികളുടെ കണ്ണു തുറക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.